ന്യൂസിലൻഡ് ക്രൈസ്റ്റ് ചർച്ച് മുസ്ലിം പള്ളിയിലുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ട തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനി അൻസിയുടെ മൃതദേഹം തിങ്കളാഴ്ച പുലർച്ചെ നാട്ടിലെത്തിച്ചു. നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം രാവിലെ 7 മണിയോടെ ഭർത്തൃ വീട്ടിലും തുടർന്ന് അൻസിയുടെ വീട്ടിലും എത്തിച്ചു. രാവിലെ 9 മണി മുതൽ 10 വരെ കൊടുങ്ങല്ലൂർ മേത്തല കമ്മ്യൂണിറ്റി സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചു. ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. തുടർന്ന് 11:00 ചേരമാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. 1 വർഷം മുൻപാണ് നാസറും അൻസിയും ന്യൂസിലൻഡിലേക്ക് പോയത്. ഭീകരാക്രമണം നടന്ന ക്രൈസ്റ്റ് ചർച്ചിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഭീകരാക്രമണ സമയത്ത് പള്ളിയിൽ അൻസി ഉണ്ടായിരുന്നതായും കാലിന് പരിക്കേറ്റ അൻസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് ആദ്യം ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരുന്നത്. പിന്നീട് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിസാര പരിക്കുകളോടെ നാസർ രക്ഷപ്പെട്ടു. ക്രൈസ്റ്റ് ചർച്ച് വിമാനത്താവളത്തിൽ നിന്നും ദുബായ് വഴി എമിറേറ്റ്സ് വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിച്ചത്. പോയിട്ട് ഏകദേശം 2018 ജനുവരിയിലാണ് പോയത്. അവളിവിടെ തവന്നൂർ അഗ്രികൾച്ചർ ബിടെക് ആയിരുന്നു. ഹയർ സ്റ്റഡീസ് എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അവിടെ പോയത്. അവിടെ ന്യൂസിലാൻഡിലെ ലിങ്കൺ യൂണിവേഴ്സിറ്റിയിൽ അഗ്രി ബിസിനസ് എന്ന കോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. ഇപ്പോൾ ഏകദേശം 1 വർഷവും 2 മാസവും കഴിഞ്ഞ് ഏപ്രിലിൽ അവരെ ബിരുദ പഠനം പൂർത്തീകരിച്ച് 1 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് കൂടി കഴിഞ്ഞാൽ തിരിച്ചു പോകാനിരിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നത്. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. മറ്റു അവളെ പിതാവ് 6 കൊല്ലം മുമ്പ് സൗദിയെ കടന്ന് മരണപ്പെട്ടതാണ്, സൗദിയിൽ വെച്ച് മരണപ്പെട്ടതാണ്. പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി ഹസ്ബൻഡിനൊപ്പം പോയപ്പോൾ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു ചിതറി ഓടിയേൻ്റെ ഭാഗമായിട്ട് ഇപ്പം തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. ഹസ്ബൻഡ് അടുത്ത കാലത്താണ് ആ പള്ളിയുടെ പരിസരത്തേക്ക് അവർ താമസം മാറിയത്. അപ്പോൾ ഈ ആ താമസം മാറിയതിന് ശേഷമാണ് ഈ പള്ളിയിൽ നമസ്കാരത്തിനായിട്ട് അവർ പോകാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു ഘട്ടമായിട്ടാണ് ഈ പള്ളിയിൽ അവർ ഈ വെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച താമസമാക്കുകയും ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് സംഭവിക്കുകയും ചെയ്തത് എന്തൊരു നിർഭാഗ്യമായിട്ട് നമുക്ക് തോന്നുന്നു. എന്തായിരുന്നാലും അവളുടെ ഭർത്താവിനൊന്നും സംഭവിക്കാതെ ഭർത്താവ് ഇവിടെ ഇന്നലെ തിരിച്ചെത്തുകയും Thank you.